ഹേലോ കൂട്ടുകാരെ, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനാണെങ്കിൽ തയ്യൽ മെഷീൻ യൂസ് ചെയ്ത്, അതായത് നമ്മുടെ നോർമൽ തയ്യൽ മെഷീൻ യൂസ് ചെയ്ത് ഒരു സ്കാലപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്, ഒരു പരീക്ഷണം എന്ന രീതിയിലാണ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു നെറ്റിൻ്റെ ഫാബ്രിക്കാണ്, കുറച്ച് പരീക്ഷണമല്ല, അതുകൊണ്ട് ഒരു ഇച്ചിരിയേ ഉള്ളൊരു മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ നോർമൽ തയ്യൽ മെഷീനാണ് എടുത്തിരിക്കുന്നത്, വർഷങ്ങൾ പഴക്കമുള്ളൊരു തയ്യൽ മെഷീനുമാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് സ്കാലപ്പിനുള്ള ആ ഒരു പാറ്റേൺ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുവേണ്ടി ഞാനൊരു ബുക്കിൻ്റെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്, അതായത് ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് ഇച്ചിരി കട്ടിക്ക് വേണ്ടി. അതുപോലെ തന്നെ ഇതുപോലെ ഒരു ബോട്ടിലിൻ്റെ ഒരു അടപ്പുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് സൈസ് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ബോട്ടിൽസിൻ്റെ ഇതുപോലെ റൗണ്ടിലായിട്ടുള്ള അടപ്പ് കാര്യങ്ങളൊക്കെ എടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ അടപ്പാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതേണ്ട ഇതുപോലൊന്ന് വെച്ച് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പെന്നും വെച്ച് ഒന്ന് മാർക്ക് ചെയ്ത് ആ സ്കാലപ്പിൻ്റെ ഫുൾ പാറ്റേൺ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വെച്ച് വരയ്ക്കുമ്പോഴത്തേക്കിന് അതിനോട് ചേർത്ത് ഇതുപോലെ വെച്ച് വരച്ച് അടുത്തത് എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് വരുമായിരിക്കും, ആ സർ അതായത് ആ ഒരു അടപ്പിൻ്റെ എന്തോരം വേണ്ടി വരും എന്നുള്ളത്. ഇപ്പോൾ ഫുള്ള് സർക്കിൾ വരച്ചെന്ന് പറഞ്ഞാൽ ഈ ജോയിൻ്റ് ആവുന്നിടമുണ്ടല്ലോ അവിടം വരെയുള്ള ആ ഒരു സ്കാലപ്പ് വരെ, അതുവരെ മതി നമുക്ക് ആ സ്കാലപ്പ് വർക്കിന് വേണ്ടി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം എന്താണ്, അതുപോലെ നമ്മളിത് ഫുള്ളായിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കണം. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യുക. ആ സ്കാലപ്പിൻ്റെ ആ രണ്ട് ജോയിനിങ് വരുന്നത് ആ ഒരു സെക്ഷൻ നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഞാനിത് ഒരു ഓൾറെഡി പറഞ്ഞു, ഇതൊരു പരീക്ഷണമായിട്ടാണ് ചെയ്യുന്നതെന്ന്. എനിക്കറിയത്തില്ല ഇത് സക്സസ് ആകുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കുന്ന ഒരു പരീക്ഷണമാണ്, അതുകൊണ്ട് തന്നെ എനിക്കറിയത്തില്ല. അല്ലാതെ ഞാൻ സ്കാലപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് നോർമലായിട്ട്, നമ്മുടെ ഇത് എംബ്രോയിഡറി ത്രെഡൊക്കെ യൂസ് ചെയ്തുകൊണ്ട് സ്കാലപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ നമ്മുടെ നോർമൽ മെഷീനിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുപോലെ സ്കാലപ്പ് ചെയ്ത് നോക്കുന്നത്. അല്ലാതെയുള്ള എംബ്രോയിഡറി മെഷീനിൽ ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് സ്കാലപ്പ് വർക്കൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ നോർമൽ മെഷീനിൽ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. എനിക്കിനി ഒരു ഷാള് ഇതുപോലൊന്ന് സ്കാലപ്പ് ചെയ്തെടുക്കാനായിട്ടുണ്ട്. അതിപ്പോൾ ഒന്ന് ജസ്റ്റ് അതിനു വേണ്ടി ഒന്ന് പരീക്ഷണം ഒന്ന് നടത്തി നോക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. സക്സസ് ആവുകയാണെങ്കിൽ ഈ പരീക്ഷണം നമുക്ക് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഇനി ഒരു ഷോളിൻ്റെത് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഏതായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. പരീക്ഷണം സക്സസ് ആവുമോ ഇല്ലയോ എന്ന് എന്തായാലും നമുക്ക് വാച്ച് ചെയ്ത് തന്നെ നമുക്ക് ലാസ്റ്റ് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇപ്പം ഞാൻ വേണ്ട ആ സ്കാലപ്പിൻ്റെ പാറ്റേൺ ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ നെറ്റേലോട്ട് ഇതൊന്ന് ട്രേസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആ ഒരു പാറ്റേണ്. അപ്പോൾ നമ്മൾ തുണിയുടെ ഒരു അര ഇഞ്ച് അല്ല ഒരു മുക്കാൽ ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വേണം നമ്മൾ ഈ സ്കാലപ്പ് വരച്ച് കൊടുക്കാനായിട്ട്. അതായത് രണ്ട് സൈഡിലും, ഇപ്പം നമ്മൾ ഞാനിപ്പോൾ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടാണല്ലോ വരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ ഇച്ചിരി ഗ്യാപ്പ് വിട്ടതിന് ശേഷം വേണം നമ്മൾ ഈ സ്കാലപ്പ് ഒന്ന് വരച്ച് കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് പെൻസിൽ യൂസ് ചെയ്ത് വേണമെങ്കിൽ വരയ്ക്കാം. ഇപ്പം ഞാനിപ്പോൾ ചോക്ക് എടുത്തതേ ഉള്ളൂ. എൻ്റെ അന്നേരപ്പം മെഷീൻ്റെ അടുത്ത് ഇരുന്നത് ചോക്കായിരുന്നു, അതുകൊണ്ട് ഞാൻ ചോക്ക് എടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പെൻസിൽ വെച്ചാണെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാനുള്ളതേ ഉള്ളൂ. ഞാനിപ്പോൾ ചോക്കും വെച്ച് വരച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ഇപ്പം നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന അത്രയും ആ ഒരു പാറ്റേൺ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ബാക്കിയായിട്ട് നമുക്ക് ഇനിയിപ്പം വരയ്ക്കണമല്ലോ. ഇതിന് ബാക്കി കൂടെ ജോയിൻ്റ് ചെയ്ത് ആ കോർണർ സൈഡും എല്ലാം നമുക്ക് ജോയിൻ്റ് ചെയ്ത് തന്നെ വരച്ചെടുക്കണം. അപ്പം ബാക്കി ഇനിയിപ്പം ഞാൻ വരയ്ക്കുന്ന ആകെ രണ്ടെണ്ണം ഞാൻ വരയ്ക്കുന്നുണ്ട്. രണ്ട് സ്കാലപ്പും കൂടെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം സൈഡ് ബാക്കി ഭാഗമായിട്ടാണ് വരയ്ക്കുന്നത്. ഇത് സക്സസ് ആകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനി എനിക്കറിയത്തില്ല എന്തായി തീരുമെന്ന്. നമ്മളെല്ലാവരും എംബ്രോയിഡറി ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, എംബ്രോയിഡറി മെഷീൻ യൂസ് ചെയ്തൊക്കെ ഇതുപോലെ സ്കാലപ്പ് വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ നോർമൽ മെഷീനിൽ ചെയ്യുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്തൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്നുള്ള ഒരു പരീക്ഷണത്തിൻ്റെ ഫലമായിട്ട് ഇറങ്ങി തിരിച്ചതാണ്. അപ്പോൾ അതെന്താകുമെന്ന് എനിക്ക് അറിയത്തില്ല. ഏതായാലും വെയിറ്റ് ആൻഡ് സീ എന്ന് പറയുന്നത് പോലെ നമുക്ക് ലാസ്റ്റ് വരെ നോക്കാം എന്താകും എന്നുള്ളത്. അപ്പം തേണ്ട നമ്മൾ ആ ഫസ്റ്റ് തുടങ്ങിയെടുത്തു നിന്ന് പിന്നെ അപ്പുറത്തെ സൈഡിലോട്ട് വരയ്ക്കുമ്പോഴത്തേന് തേണ്ട ഇതുപോലൊന്ന് വേണമെന്ന് ജോയിൻ ചെയ്തു വരച്ചെടുക്കാനായിട്ട്. അതായത് ആ ഫസ്റ്റ് വരച്ചിരുന്നതിൻ്റെ സ്കാലപ്പിൻ്റെ എൻഡ് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് നമ്മൾ അടുത്ത പാറ്റേൺ വെക്കുമ്പോൾ അതിൻ്റെ ആ സ്റ്റാർട്ടിങ് കൂടെ ഒരുപോലെ വെച്ചുകൊണ്ട് ഇതുപോലെ വരയ്ക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു
കോർണർ സൈഡ് നല്ലൊരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ രണ്ട് സൈഡ് വരച്ചതാണ് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ തന്നെ നമുക്ക് നാല് സൈഡ് ഒന്ന് വരച്ചെടുക്കണം, എന്നിട്ടാണ് നമുക്ക് ഇനി തയ്ച്ചെടുക്കുന്നത്. അപ്പം ഞാനിപ്പോൾ നാല് സൈഡും വേണ്ടതുപോലെ സ്കാലപ്പ് വരച്ചെടുത്തിട്ടുണ്ട്, ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്ച്ച് തുടങ്ങുകയാണ് ചെയ്യേണ്ടത്. അപ്പം അതിനു മുമ്പായിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ത്രെഡ് എന്ന് പറയുന്നത് ഗോൾഡൻ കളറിലെ സിൽക്കിൻ്റെ ത്രെഡാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അത് വെച്ചാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏത് ത്രെഡ് വേണേലും യൂസ് ചെയ്യാം. അപ്പം ഇതിൻ്റെ ബോബൻ കേസിലും ഇതുപോലെ ഈ ഗോൾഡൻ കളർ തന്നെ ത്രെഡ് ഇടുന്നുണ്ട്. അതുപോലെ മെഷീനിലും ഈ വലിയ ത്രെഡും കൂടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ബോബൻ കേസിൽ തേണ്ട ഇതുപോലെ ത്രെഡ് ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് തേണ്ട നമുക്കിനി മെഷീനിലോട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തും കൂടെ കൊടുക്കണം. അതിനുശേഷം നമ്മുടെ മുകളിലും ഇതേപോലെ തന്നെ ഈ ഗോൾഡൻ സെയിം ത്രെഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തേണ്ട ഇപ്പം മുകളിലും നമ്മൾ ആ ഒരു ഗോൾഡൻ ത്രെഡ് കൊടുത്തിട്ടുണ്ട്, ബോബൻ കേസിലും കൊടുത്ത് അതും നൂല് പൊക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ടു വിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പം ഇനി എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞു ഇത് എത്രത്തോളം സക്സസ് ആകും എന്നെനിക്കറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈം ഒന്ന് പരീക്ഷിച്ച് നോക്കുവാണ്. പരീക്ഷണം സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ ഞാൻ ഒരു ഷാള് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം എന്തായാലും ഞാനിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തേണ്ട ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പം ക്ഷമ വേണം, ഇത് ഓൾറെഡി മോട്ടർ ഉണ്ടായിരുന്ന ഒരു മെഷീനാണ്. ഞാനത് മോട്ടർ മാറ്റിയിട്ട് നമ്മുടെ സാധാരണ കാല് വെച്ച് നമ്മളിങ്ങനെ ചവിട്ടി പിന്നെ തയ്ക്കത്തില്ലേ, ആ ഒരു ലെവലിലിട്ടുകൊണ്ടാണ് ചെയ്യുന്നത്. മോട്ടർ ഇടുവാണെങ്കിൽ ചിലപ്പം സ്പീഡ് കൂടും കുറയും, അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാരണം നമുക്ക് ബുദ്ധിമുട്ട് വരുകയുള്ളൂ. അതുകൊണ്ട് ആ ഫസ്റ്റ് ടൈം തന്നെയുള്ള ഒരു പരീക്ഷണം കൂടെ ആയത് കാരണം ഞാൻ മോട്ടറെല്ലാം മാറ്റിയിട്ട് സാധാരണ ഇങ്ങനെ ചവിട്ടി തയ്ക്കുന്ന രീതിയിലാണ് എടുക്കുന്നത്. അപ്പം ഇത് ഞാനിപ്പോൾ തയ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. തയ്ച്ചു തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു അവിടെ ഇവിടെ ഇങ്ങനെ ചുരുങ്ങുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ ഓരോ സ്കാലപ്പും ചെയ്യുമ്പോഴത്തേ എനിക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ അത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും, ചെറുതായിട്ട് ചുരുങ്ങുന്നത് പോലെ ഒരു ചുളിവ് വീഴുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് നമ്മുടെ ആ ത്രെഡിൻ്റെ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു ഇച്ചിരൂടെ നല്ലതായിട്ട് വീതിയിൽ ഗ്യാപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ചുരുക്കം വരത്തില്ലായിരിക്കും, ചുളുക്കം വരത്തില്ലായിരിക്കും. ഞാൻ ആ ഗ്യാപ്പൊന്നും അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മൾ സാധാരണ തയ്ക്കാനിട്ടിരിക്കുന്ന ആ ഒരു ഇതിൽ തന്നെയായിരുന്നു ഇട്ടിരുന്നത്. അതുകൊണ്ട് തീർത്തും നൂല് അടുത്തടുത്തടുത്താണ് സ്റ്റിച്ച് വന്നിരിക്കുന്നത്. അല്ലാതെ ഇച്ചിരി ഗ്യാപ്പിൽ സ്റ്റിച്ച് വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള ആ ഒരു ചുളുക്കം വരത്തില്ലെന്ന് തോന്നുന്നു. ഇനി നമ്മുടെ സാധാരണ നമ്മളെല്ലാ സ്കാലപ്പ് വർക്ക് ചെയ്ത് വരുമ്പോഴും ഇങ്ങനെ തന്നെ വരുന്നുമുണ്ട്. ഇനി അങ്ങനെ അതുകൊണ്ടാണോ എന്നും എനിക്കറിയില്ല. എനിവേ എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് ഫുള്ളായിട്ടൊന്ന് നോക്കുവാണ്. ഞാൻ ഇത് മൂന്ന് ലെയറായിട്ട് തന്നെ ഞാനിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ നാല് സൈഡും ആദ്യം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പ്രാവശ്യം അങ്ങനെ മൂന്ന് ലെയറായിട്ട് തന്നെ ഞാൻ ആ ഒരു ത്രെഡിൻ്റെ പൊക്കത്തൂടെ തന്നെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നല്ല കട്ടി ഫീൽ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് എടുപ്പ് വരുന്നുണ്ട് ത്രെഡിന്. ഇപ്പോൾ ഈ ഒരു സിംഗിൾ ലെയർ വന്നപ്പോഴത്തേന് ത്രെഡിനും വലിയ എടുപ്പും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പം ഈ മൂന്ന് ലെയർ അല്ലെ നാല് ലെയറൊക്കെ ഇതുപോലെ തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എടുപ്പും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ തേണ്ട ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് ഈ ഒരു ഗോൾഡൻ കളറിലെ ത്രെഡും വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒറ്റ ലെയർ വെച്ച് ഞാൻ തേണ്ട ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുള്ളൂ എന്ന് എനിക്കറിയത്തില്ല, അവിടെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ചുരുങ്ങി 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 അങ്ങ് ഒതുങ്ങി പിടിച്ച് അല്ലെങ്കിൽ നമ്മൾ ഇലാസ്റ്റിക് ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത് പോലൊരു ഫീലാണ്. ഇങ്ങനെ ചുളുങ്ങി നല്ല ചുരുങ്ങിയിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ഇനി കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് മാറുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് ഞാൻ നിർത്താതെ ഞാൻ മൂന്ന് ലെയർ ഇതുപോലെ ഒന്ന് തയ്ച്ചൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി ചിലപ്പോൾ മേ ബി നമ്മൾ ആ സ്കാലപ്പിൻ്റെ അരികി ഇങ്ങനെ കട്ട് ചെയ്ത് സ്കാലപ്പായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കിന് മേ ബി ചുരുക്ക് മാറുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ഇതുപോലെ ബാക്കി മൂന്ന് ലെയറും കൂടെ ഇതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല. നമ്മൾ പിന്നെ എംബ്രോയിഡറി മെഷീനിലൊക്കെ ചെയ്യുമ്പോഴുള്ള അത്രയും ഫിനിഷിങ് വന്നില്ലെങ്കിൽ പോലും, ഇപ്പം നമുക്ക് എംബ്രോയിഡറി മെഷീൻ ഇല്ലെങ്കിൽ പോലും, അതായത് അല്ലെങ്കിൽ നമ്മൾ ഹാൻഡ് വർക്കായിട്ട് ഇതുപോലെ സ്കാലപ്പ് ചെയ്ത് ആ സമയം അത്രയും നമ്മൾ എടുത്ത ക്ഷമയോടെ ചെയ്യാൻ മടിയുള്ളവർക്കും ഇതൊരു എളുപ്പമാർഗമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു.
പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് എനിക്ക് വൃത്തികേട് കാര്യങ്ങളായിട്ടൊന്നും തോന്നിയില്ല, നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഈ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇങ്ങനെ ചെറിയ ചുളുക്കം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, അതെനിക്ക് തോന്നുന്നു ആ നമ്മുടെ സ്റ്റിച്ചിൻ്റെ ഉള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ഈ ഒരു ചുളുക്കം വരത്തില്ല. എൻ്റെ തീർത്തടുത്തായിരുന്നു ആ ഓരോ സ്റ്റിച്ചിൻ്റെയും ഗ്യാപ്പ് തമ്മിൽ എന്ന് പറയുന്നത് തീർത്തടുത്തായിരുന്നു, അതുകൊണ്ടാണ് തോന്നുന്നു മേ ബി ഇത്രയും ചുളുക്കം വന്നതെന്ന് തോന്നും. എനിവേ ഇത് ഫുള്ളായിട്ട് ഒന്ന് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനിപ്പം തന്നെ. ഈ ഇത് മൂന്ന് ലെയർ വെച്ച് ഈ നാല് സൈഡും ഇതേപോലെ ഒന്ന് ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ ഈ ഓരോ ഈ ഞാൻ എൻ്റെ കൈയൊക്കെ ഇരിക്കുന്ന ആ സൈഡൊക്കെ കണ്ട് ശരിക്കും ചുളുങ്ങിയിരിക്കുന്നത്. ഇപ്പം ഈ ഒരു സൈഡ് കണ്ടിട്ട് അത്രയും ചുളുക്കം തോന്നിയില്ല, ചില സൈഡ് കാണുമ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ചുളുക്കം ഫീൽ ചെയ്യുന്നു. നമ്മൾ അതുപോലെ തന്നെ തുമ്പ് നന്നായിട്ടിട്ടിട്ട് വേണം നമ്മളിതൊന്ന് തയ്ച്ചെടുക്കാനായിട്ട്. തുമ്പ് നല്ലതായിട്ടുള്ള പോർഷനിലാണ് എനിക്ക് അത്രയും ചുളുക്കം ഫീൽ ചെയ്യാഞ്ഞത്, തുമ്പ് അധികം ഇല്ലാഞ്ഞ പോർഷനിലാണ് എനിക്ക് ചുളുക്കം കൂടുതൽ ഫീൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും എനിക്ക് വലിയ വൃത്തികേടായിട്ട് കാര്യങ്ങളായിട്ട് തോന്നിയില്ല. പിന്നെ നമ്മൾ ഷാളാണ് ഇടുമ്പോഴത്തേക്കിനും വലിയ സീനായിട്ടൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇങ്ങനെ നമുക്ക് ചെയ്യാൻ മടിയൊക്കെ ഉള്ളൊരു കുത്തിപ്പിടിച്ചിരുന്ന സമയം മെനക്കെട്ട് ചെയ്യാൻ മടിയുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഇത് നന്നായിട്ട് തന്നെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത് എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. നമ്മളിപ്പോൾ തയ്ച്ചെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം വേണ്ട ഈ അതിൻ്റെ അരികെ ബാക്കി വന്നിരിക്കുന്ന തുണിയെല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നീ കട്ട് ചെയ്ത് കളയാം, ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉരുക്കി കൊടുത്താലും മതി. ഇതുപോലെ കട്ട് ചെയ്ത് കളയാനാണ് ഉദ്ദേശമെങ്കിൽ ബാക്ക് സൈഡിൽ ഒന്ന് ഗമ്മൂടെ തേച്ചതിന് ശേഷം കട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ നേരത്തെ ഹാൻഡ് സ്കാലപ്പ് ചെയ്തപ്പോൾ ഇതുപോലെ ബാക്കിലാണെങ്കിൽ ഗം തേച്ച് കൊടുത്തിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ തീർത്ത് കട്ട് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ ആ ത്രെഡിനോട് തീർത്തങ്ങ് കട്ട് ചെയ്യാതെ കൂടി ഇരിക്കാനായിട്ടും കൂടെ നോക്കാം നെറ്റായതുകൊണ്ട് തന്നെ. അപ്പോൾ എനിവേ എനിക്ക് കുഴപ്പമോ വലിയ കുഴപ്പമുള്ളതായിട്ടൊന്നും തോന്നിയില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. അതുപോലെ മടിയുള്ളവർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ഷാളൊക്കെ സ്കാലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ചെയ്യാനായിട്ട് പറ്റിയൊരു എളുപ്പമാർഗം തന്നെയാണ്. അതുപോലെ എംബ്രോയിഡറി മെഷീനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ മെഷീനിലും ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ നിങ്ങൾ നോർമൽ മെഷീനിൽ ആരെങ്കിലും ചെയ്തിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനോ പിടിക്കാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് പറയുമായിരുന്നെങ്കിൽ അതെനിക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ദെൻ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. വലിയ വൃത്തികേടായിട്ട് അതുപോലെ ഒരുപാട് ചുളുക്കമായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, എന്താണ് നിങ്ങൾക്ക് ഫൈനലായിട്ട് തോന്നുന്നത് എന്നുള്ളത് ഒന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്ത് പറയുക. അത് യൂസ്ഫുൾ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടെ പറയുക. അപ്പോൾ എൻ്റെ ഈ ഒരു പരീക്ഷണം ചെറിയൊരു പരീക്ഷണമായിരുന്നു, അത് കുറച്ച് സക്സസ്സായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നിങ്ങൾ തന്നെ ഒന്ന് ഏതായാലും പറയുക സക്സസ് ആയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഇന്നപ്പോൾ ഒന്ന് കണ്ടതിന് ശേഷം ഒന്ന് പറയുക. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും നമ്മുടെ നോർമൽ മെഷീനിൽ ചെയ്യുമ്പോഴത്തേക്കിന് എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ വരുത്താനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. അത് മറക്കാതെ തന്നെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അതെനിക്കും യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ ചെറിയൊരു ബ്രേക്ക്. അപ്പോൾ ബൈ, അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.